രാഷ്ട്രദ്രോഹത്തിന് വേണ്ടിയും സംസ്കാരദ്രോഹത്തിന് വേണ്ടിയും നമ്മുടെ ഭാരതഭൂമിയിലെ നന്മയുടെ പ്രതീകങ്ങളായ സമുജ്വലരായ വ്യക്തികൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നതിന് പകരം ഒരൊറ്റ ദിവസം കൊണ്ട് കുപ്രസിദ്ധി നൊട്ടോറിയസ് ആകാൻ ഇറങ്ങി പുറപ്പെട്ട ഐഷ സുൽത്താനയെ പോലും സിദ്ദിഖാപ്പനെ പോലെയും ഇപ്പോൾ ഏതോ ഒരു രാമചന്ദ്രൻ പബ്ലിക് ഗവൺമെൻറ് പ്ലീഡർ അവരെ പോലെയുമെല്ലാം ഇറങ്ങി പുറപ്പെട്ട അവസാനം ആരെങ്കിലൊക്കെ സംരക്ഷിക്കാനുണ്ടാകും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെടും. ഓർമ്മിക്കുക, നിങ്ങൾ ചിലപ്പോൾ ട്രാപ്പിലായാൽ ട്രാപ്പിലായ നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ജീവിതം മുഴുവനും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ടി പി ചന്ദ്രശേഖരനെയാണ് 52 വെട്ടുവെട്ടിയിട്ട് ഇല്ലാതെയാക്കിയത്. അങ്ങനെ പലരെയും കൂടെ ഉള്ളവരെയും സപ്പോർട്ട് ചെയ്തവരെയും ഊർജവും സമയവും അറിവും കുടുംബവും ത്യജിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അവരെല്ലാം കൊന്നു തള്ളി കുറേ പേർക്ക് അധികാര കസേരയിലിരിക്കാൻ ഏത് തിന്മയും ചെയ്യാൻ ഒരു വിഷമവുമില്ല. ഓർമ്മിക്കുക, പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചാൽ പാർട്ടി നേതാക്കന്മാരും ഭരണാധികാരികളും പോലീസുമൊക്കെ വിചാരിച്ചാൽ ഈ രാഷ്ട്രദ്രോഹവും സംസ്കാരദ്രോഹവും ധർമ്മദ്രോഹവും ചെയ്യുന്നവരെ കുറച്ച് കാലത്തേക്കൊക്കെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാലത്തേക്ക് രക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിശക്തമായ രീതിയിൽ ഒന്നില്ലെങ്കിൽ NIA പിടിക്കും, അല്ലെങ്കിൽ CBI പിടിക്കും, അല്ലെങ്കിൽ ഇൻകം ടാക്സ്, അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ്, അല്ലെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ മിലിട്ടറി, അതല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഗ്രൂപ്പ്, അതല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോ IB, ആരുടെയെങ്കിലുമൊക്കെ ട്രാപ്പിൽ നമ്മൾ പെടും. എന്താ കാരണം അറിയോ? മൊബൈൽ ഉപയോഗിക്കാത്തവരില്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരില്ല. ഈ കർമ്മമണ്ഡലത്തിലുള്ളവർ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും നന്മ ചെയ്യുന്നവരെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെല്ലാവരെയും നമ്മളെല്ലാവരെയും തിന്മ ചെയ്യുന്നവരെയും നന്മ ചെയ്യുന്നവരെയും ശരിക്കും ട്രേസ് ചെയ്യാൻ സാധിക്കും. തിന്മ ചെയ്യുന്നവരെ ട്രാപ്പിലാക്കാൻ മിനിറ്റുകൾ മതി. അതുകൊണ്ട് ഓർമ്മിക്കുക, ഏത് ഭരണാധികാരിക്കും പരിമിതിയുണ്ട്. കേന്ദ്രമാണെങ്കിൽ, ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്, രണ്ടും കൽപ്പിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ഇപ്പോൾ എതിർക്കാനും ആരുമില്ല. കർഷക സമരം പിൻവലിച്ചതിനെക്കുറിച്ച് കാരണമായ കർഷക ബില്ല് പിൻവലിച്ചു, അതിനെക്കുറിച്ച് വിമർശനം വന്നത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തില്ല എന്നാണ്. പിൻവലിക്കാൻ പോകുന്ന ഒരെണ്ണത്തിനെക്കുറിച്ച് എന്തിനാ ചർച്ച എന്ന് പോലും ആരും ചോദിച്ചില്ല. ചെയ്യാനുള്ളത് ശക്തമായിട്ട് ചെയ്യും. ഓർമ്മിക്കുക, ഭാരതവും ചൈനയും തമ്മിലുള്ള ബോർഡറുകളിൽ റോഡ് വീതി കൂട്ടുന്നതിനെതിരെ കുറേ വ്യക്തികൾ സുപ്രീം കോടതിയിൽ പോയിരുന്നു. 24 മണിക്കൂർ കൊണ്ട് ആ കേസ് തള്ളി ഭാരതത്തിൻ്റെ സംരക്ഷണത്തിന് ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തിനെതിരെ കോടതി ഇടപെടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിട്ടുണ്ട്. ചാർധാം പരിക്രമം നടത്തുന്ന റോഡുകളെല്ലാം 4 വരിയോ 6 വരിയോ ആക്കാൻ പോവുകയാണ്. ആ 4 വരി 6 വരി ആക്കുന്നതിനെതിരെ ആരോ കേസ് കൊടുത്തു. ആരാ കേസ് കൊടുത്തതെന്ന് അറിഞ്ഞുകൂടെ വേണമെങ്കിൽ പരിശോധിക്കേണ്ടി വരും. അത് കോടതി പറഞ്ഞു
ആ റോഡുകളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഡിഫൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് കൊണ്ട് ആവശ്യമില്ലാതെ ഇതുമാതിരിയുള്ള കേസുകളും കൊണ്ട് ഇങ്ങനെ കോടതിയിലേക്ക് വരരുത് എന്നും പറഞ്ഞ് അത് തള്ളി. ഇന്നലെ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ, ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാറ് പറഞ്ഞ മാതിരി പ്രധാനമന്ത്രിയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, രാഷ്ട്രീയ പാർട്ടികളോട് എതിർപ്പുണ്ടാവാം, ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തോട് എതിർപ്പുണ്ടാവാം, പക്ഷെ പ്രധാനമന്ത്രി എന്ന പദം, ആ പൊസിഷനോട്, അതിനോട് നിങ്ങൾക്ക് അവഹേളനവും എതിർപ്പും പുച്ഛവും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് ജുഡീഷ്യൽ വേസ്റ്റ് ഓഫ് ടൈമാണെന്ന് പറഞ്ഞിട്ടാണ് തള്ളിയത്. ആ വാക്കുകൾ പെർഫെക്റ്റ് വാക്കാണത്, ജുഡീഷ്യൽ വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടാണ് തള്ളിയത്. ഏതായാലും ഇതുമാതിരി ക്രൈം നന്ദകുമാറിനെയൊക്കെ ഒതുക്കാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ലാവ്ലിൻ കേസിൻ്റെ പല ഡോക്യുമെൻറ്റും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, മകൻ്റെയും മകളുടെയും മരുമകൻ്റെയും ഒക്കെ ഉണ്ട് കയ്യിൽ, അതുകൊണ്ട് ഒതുക്കാനായിട്ട്. അങ്ങനെ ഒതുക്കി മുമ്പോട്ട് പോകുമ്പോഴും ഓർമ്മിക്കുക, തിരുവിതാംകൂർ, കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട് രാജാക്കന്മാരെ പോലെയോ ഗ്വാളിയർ രാജാക്കന്മാരെ പോലെയോ അതല്ലെങ്കിൽ മൈസൂർ രാജാക്കന്മാരെ പോലെയോ ആജീവനാന്തം കസേരയിലിരിക്കുന്ന സംവിധാനമല്ല ജനാധിപത്യം. ഒരുപക്ഷെ ധനാധിപത്യം കൊണ്ട് കുറച്ച് ജനാധിപത്യത്തെ വയലേറ്റ് ചെയ്യിക്കാമായിരിക്കാം. പക്ഷേ എനിക്ക് DYFI-ക്കാരോട് SFI-ക്കാരോടൊക്കെ പറയാനുള്ളതാണ്, നിങ്ങൾ കൊല്ലാനും ചാവാനും ഉന്മൂലനം ചെയ്യാനും വ്യഭിചരിക്കാനും സമൂഹത്തിൽ തിന്മ ചെയ്യാൻ, വികാരത്തോടുകൂടി ഒന്നുമല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഇൻഫർമേഷൻ വെറുതെ പറഞ്ഞു, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവും. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടായത് പാലക്കാട് ഒരു ജയിലിൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ പോലീസ് IG അവിടുത്തെ പാലക്കാട് ഷാഹുൽ ഹമീദ് എന്നോ സുക്കൂർ എന്ന് പറയുന്ന വ്യക്തി, ഷാഹുൽ സുക്കൂറോ സുക്കൂർ ഷാഹുലോ, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ജയിലിൽ ഒരു ക്ലാസ് എടുക്കണം. ഞാനവിടെ പോയിരുന്നു, ആ ക്ലാസ് എടുത്തു. നല്ല യുവാക്കൾ, പെർഫെക്റ്റ് അമ്പലത്തിലേക്ക് പോകുന്ന മാതിരിയുള്ള ഡ്രസ്സ്, നല്ല വെളുത്ത മുണ്ട, വെളുത്ത ഷർട്ട്. ആ ജയിലിലുള്ള എന്താ പറയുക, പ്രതികൾക്കോ അല്ലെങ്കിൽ കുറ്റവാളികൾക്ക്, അവരുടെ അടുത്ത് ഞാനിങ്ങനെ ഓരോ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് തീർ ഒരു ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടായി. അരമണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി. എല്ലാവരും കരുതു, കരയാതിരിക്കുന്നവൻ കരയുന്നവനെ കണ്ടിട്ട് കരയാൻ തുടങ്ങി. അതെനിക്ക് മറക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അനുഭവമായിരുന്നു ജീവിതത്തിൽ. അവിടെ ധാരാളം പോലീസ് സ്റ്റേഷനുകളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, പല പോലീസ് ട്രെയിനിങ് ക്യാമ്പുകളിലൊക്കെ പാലക്കാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ക്ലാസ്, കുറേ പോലീസുകാർ എൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ജയിലിലെ ക്ലാസ്. അവസാനം കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് പുള്ളികൾ, അവർ ആ പോലീസുകാരോട് ചോദിച്ചു, ഞങ്ങൾ സാറിനോട് കുറച്ച് നേരം സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഓ, നമുക്ക് 11 മണിവരെയും നിങ്ങൾക്ക് സമയമുണ്ട്, സാറിവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിൽ പറയാം എന്ന് പറയുകയും ചെയ്തു. പിന്നെ ഒരു മണിക്കൂർ അവരെല്ലാവരും, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയതാ സാറേ, എൻ്റെ കുട്ടി എന്നെ വിളിക്കുന്നുണ്ട് സാറേ, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട്. ആ കരച്ചിൽ കണ്ടപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന പച്ച മനുഷ്യൻ്റെ ചങ്ക് പൊട്ടി. എനിക്ക് അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ നല്ല ക്ലീൻലി ഡ്രസ്ഡ്, നമ്മൾ ഈ കുറ്റവാളികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രത്യേക രീതിയിലുള്ള രൂപഭാവങ്ങളല്ലേ മനസ്സിൽ, ഇത് നിഷ്കളങ്കരായ, അതിനകത്ത് കുറ്റവാളികൾ ക്രൂരന്മാരുണ്ടാവുമായിരിക്കാം, പക്ഷെ ലുക്ക്, പെരുമാറ്റം, സംസാരം, അവരെൻ്റെ മുമ്പിൽ ഇരുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചത്, എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി ജീവിതത്തിൽ ഇത് സംഭവിക്കില്ല സാറേ, പക്ഷെ 6, 7, 8, 5 കൊല്ലങ്ങൾ ഇനി ഇതിനകത്ത് കഴിയണം സാറേ, എന്ത് ചെയ്യും, അതാണ് സാറേ ഞങ്ങളുടെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ്, മക്കളെ കാണാൻ പറ്റില്ല സാർ, മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ചോദിക്കുന്നു, അച്ഛൻ ജയിലിലാണല്ലേ സാറേ എന്നെല്ലാം ചോദിക്കുന്നു. ആ വരികൾ ഞാൻ ഒരു മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ജയിലിൽ എനിക്കുണ്ടായ ആ അവരുടെ അനുഭവത്തെക്കുറിച്ച്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ആ ഗവൺമെൻറ് പ്ലീഡറ് അവർ വിചാരിച്ചു കാണും, പിന്നെ ഏതോ ഒരു ടീച്ചർ, ഇവരെല്ലാവരും നമ്മുടെ ബിപിൻ റാവത്ത് എന്ന ഭാരതത്തിൻ്റെ ഭാരതരത്നം ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അകാല മൃത്യുവിൽ ഇവിടെ ഇരുന്നുകൊണ്ട് മരണം ആരെയും പുണ്യവാളനാക്കില്ല എന്ന ഈ ഗതികെട്ട ജന്മത്തിൽ ഏതോ ഗർഭപാത്രത്തിൽ ജനിക്കേണ്ടി വന്ന ആ സ്ത്രീ പറഞ്ഞു, നമ്മുടെ രാഷ്ട്രത്തെ
രാവും പകലും സംരക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഊർജം പകരുന്ന പാകിസ്ഥാനെ അടിച്ചു ഒതുക്കി നിർത്ത ചൈനയെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റം കാണിച്ച ഭാരതത്തിൻ്റെ പ്രതിരോധ നേതാവിനെ അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തിയ ആ സ്ത്രീ ആ ജോലി പോവാന്നല്ല, അവരൊക്കെ അകത്തിടണം. അവരൊക്കെ നമ്മളുടെ അടുത്ത് വന്നാൽ അവരെയൊക്കെ മനസ്സിൽ അവർക്ക് ശരിക്ക് കുറ്റബോധം ഉണ്ടാകത്തക്ക വിധത്തിൽ കാർക്കിച്ച് തുപ്പുന്നത് പോലെയെങ്കിലും അവരുടെ അരോചകത്വത്തിന് ഉത്തരം കൊടുക്കണം. ആരും അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല. ഓർമ്മിക്കുക, ശ്രീകുമാരൻ തമ്പിയെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം പേരുണ്ടായി. ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ അറിയപ്പെടുന്ന 25 സാംസ്കാരിക നായകന്മാർ, വടക്ക് നോക്കി യന്ത്രങ്ങൾ, വടക്ക് നോക്കി കുരയ്ക്കുന്നവർ, ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. ജനം മൊത്തം ശ്രീകുമാരൻ തമ്പിയുടെയും അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെയും അലി അക്ബർ എന്ന രാമസിംഹൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ ഓൺലൈൻ ചാനലുകൾ മുഴുവനും ഉണ്ടായിരുന്നു. എന്തേ കാരണം? രാഷ്ട്രദ്രോഹം, പൈതൃകദ്രോഹം, സംസ്കാരദ്രോഹം, നമ്മുടെ നന്മ ചെയ്യുന്നവർക്കെതിരെയുള്ള വാക്കുകളുടെ പ്രയോഗങ്ങൾ ആരും കൂടെ ഉണ്ടാവില്ല. എനിക്ക് DYFIക്കാരോടും SFIക്കാരോടും പറയാനുള്ളത് ഒന്ന് മാത്രം, നിങ്ങളെ ആരും സംരക്ഷിക്കില്ല. നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അനുഭവിച്ചോളാൻ പറയും. ചിലപ്പോൾ സിം കാർഡ് തരുമായിരിക്കാം, ചിക്കൻ കറിയും മട്ടൻ കറിയും തരുമായിരിക്കാം ജയിലിൽ. പക്ഷേ നിങ്ങളുടെ കുറ്റബോധത്തിന് ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫ് ഫ്രൈയും നിങ്ങൾക്ക് സിമ്മും അല്ലെങ്കിൽ മൊബൈൽ ഫോണും കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം തരുമായിരിക്കാം. അതൊന്നും നിങ്ങളുടെ മനസ്സിൻ്റെ കുറ്റബോധത്തെ പരിഹരിക്കില്ല. മക്കളെ, നിങ്ങളോട് ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ പറയുന്നു, ഈ തിന്മകളെ നിർത്തിയിട്ട് രാഷ്ട്രത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് വരിക. എതിർക്കേണ്ടവരെ എതിർക്കുക, പക്ഷെ കൊല്ലലും തകർക്കലും അവഹേളിക്കലും നശിപ്പിക്കലും ഈ നാടിൻ്റെ നന്മകളെ എല്ലാ വിധത്തിലും കരിവാരിത്തേക്കലും ദേശത്തിനകത്തും പുറത്തും നിന്നുകൊണ്ട് ചെയ്യാതിരിക്കുക. എല്ലാവരോടും ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരോടാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റു പലരെയും മാറ്റേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞാലും അവർ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, ഹിന്ദുക്കളായ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അവകാശികൾ എന്ന് പറയാനുള്ള പേര് വഹിക്കുന്ന നിങ്ങളിത് ചെയ്യരുത്. പ്രണാമം.